ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അഖില എന്ന് പറയുന്ന വൈക്കംകാരി അശോകന്റെയും പൊന്നമ്മയുടെയും മകളായ ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ അവർ പഠിപ്പിക്കാൻ പിടിക്കുകയും അവിടെ ആ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്ന ജസീന എന്ന് പറയുന്ന ഒരു പെണ്ണും സൈനബ എന്ന് പറയുന്ന ഒരു പെണ്ണും കൂടെ കൂടിയാണ് ഈ പെൺകുട്ടിയെ മതം മാറ്റുന്നത്. ഈ പെണ്ണിന്റെ തലയിലേക്ക് മതവിഷം കുത്തിവെച്ച്, ഇസ്ലാമിക മതവിഷം കുത്തിവെച്ച് ആ പെണ്ണിനെ ഇസ്ലാമികവൽക്കരിക്കുന്ന ഒടുവിൽ സൈനബയുടെ സത്യസരണിയിൽ, കോഴിക്കോടുള്ള സത്യസരണിയിൽ കൊണ്ടുപോയി അടച്ചുപൂട്ടിയിട്ട മുറിക്കുള്ളിലിട്ട് ആ പെണ്ണിനെ ഇസ്ലാമിക വിഷം കുത്തിവെച്ച് കുത്തിവെച്ചാണ് ആ പെണ്ണിനെ മതം മാറ്റിയതും. ഒടുവിൽ അത് ഒരു വലിയ വിഷയമായി അത് പിന്നെ നമ്മുടെ ഈ സമൂഹം ഏറ്റെടുത്തു. ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, കല്യാണം കഴിപ്പിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി എങ്ങാനും വാക്ക് മാറ്റി. പെണ്ണിന് ഒരു രക്ഷകർത്താവില്ലല്ലോ, ഒരു പേരന്റ് ഇല്ലാതെ ഒരു കുട്ടിയെ ഒരു അന്യ ഒരു ആരാധനാലയത്തിന്റെ പിന്നെ അനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഹോസ്റ്റലിലോ താമസിപ്പിക്കുന്ന നിയമവിരുദ്ധമാണ് എന്ന്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കോടതി കണ്ടെത്തി ആ പെണ്ണിനെ രക്ഷകർത്താവിന്റെ കൂടെ വിട്ടേക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എത്രയും പെട്ടെന്ന് ഷഫീൻ ജഹാൻ എന്ന് പറയുന്ന സുഡാപി സി പി പിന്നെ അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ തീവ്രവാദി ഗ്രൂപ്പുകളിലെ, അതായത് ചാവേർ സംഘത്തിൽ, ഈ ആർ എസ് എസ്കാരെ കൊല്ലുന്ന ചാവേർ സംഘമില്ല, അതിലുണ്ടായിരുന്നവനാണെന്നാണ് പറയുന്നത് ഈ ഷഫീൻ ജഹാൻ. നമ്മുടെ ഈ പിന്നെ ആർ എസ് എസ്കാരെ കൊന്നൊടുക്കിയില്ല അവിടെ പാലക്കാട് വാലപ്പുഴയിലൊക്കെ, ആ അത്തരം ഇവരുടെ ഈ ചാവേർ ഗ്രൂപ്പ്, അതായത് പിന്നെ ഈ ഈ പിന്നെ ഈ സംഘം, ഈ കൊലയാളി സംഘത്തില് പെട്ട ഒരാളായിരുന്നു ഈ ഷഫീൻ ജഹാൻ എന്നാണ് എന്റെ അന്വേഷണത്തിൽ കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഒരു തീവ്രവാദി, അപ്പൊ അങ്ങനത്തെ തീവ്രവാദികൾക്കൊന്നും പ്രശ്നമില്ല, ജഹാനും കൊല്ലാനും നടക്കുന്നവൻ ജയിലിൽ പോയി കിടക്കാൻ വിധിക്ക് തയ്യാറായിട്ട് നടക്കുന്നവൻ ഇപ്പം ഹാദിയ എന്നല്ല ആരെ വേണേലും പോയി കല്യാണം കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ബോംബെയിലെ ചുവനേരി എന്നൊരു പെണ്ണെ കെട്ടണമെന്ന് പറഞ്ഞാൽ അവൻ പോയി കിട്ടും, കാരണം അവനൊന്നും പ്രശ്നമുള്ള കേസല്ല, കാരണം അവൻ ചാകാനും കൊല്ലാനും ജയിലിൽ പോയി കിടക്കാനുമായിട്ട് ഒരു പാർട്ടി ഒഴിഞ്ഞുവിട്ടിരിക്കുന്ന ഒരു ബലിയാടാണ്, അല്ലെങ്കിൽ ഒരു ബലിക്കോഴിയാണ്. ആ ബലിക്കോഴിനെയാണ് കൊണ്ടുവന്ന് ഹാദിയെ കല്യാണം കഴിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ആ ഹാദിയെ പിന്നീട് ആ കല്യാണം കഴിപ്പിച്ചിട്ടും ഹൈക്കോടതി ആ പെണ്ണിനെ രക്ഷകർത്താവിന്റെ കൂടെ പേരൻസിന്റെ കൂടെ വിട്ടപ്പോഴാണ് ഇവർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്ന കേസുമായിട്ട്. സുപ്രീം കോടതിയിൽ പ്രശാന്ത് ഭൂഷണും ഹാരിസ് ബീരാനും ദുഷ്യന്ത് ദവയും ഒക്കെയാണ് അവിടെ പോയി കേസ് വാദിച്ചത്. ഇവർക്കൊക്കെ സുപ്രീം കോടതി എണീറ്റ് നീക്കുന്നേ ലക്ഷങ്ങൾ കൊടുക്കണം. ഒന്ന് എണീറ്റ് കസേരയിൽ എണീറ്റ് നീക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്താൽ അവർ എണീറ്റ് നീക്കുള്ളൂ. അപ്പൊ അവർ മിനിറ്റുകളും മണിക്കൂറുകളും ഈ പെണ്ണിന് വേണ്ടി വാദിക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ പെണ്ണ് മേടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പൊ ആ പെണ്ണിന് വേണ്ടി എന്ത് ചെയ്തു ഇവിടെ ഇവരിവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സുപ്രീം കോടതി വരെ ചെന്നു, ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ വരെ ഈ ഹാദിയ കേസ്. അതിനുവേണ്ടി ഇവിടുത്തെ ഓരോ മഹല്ല ജമാഅത്തിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ബക്കറ്റ് വിരിവായിരുന്നു നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ. നമ്മളെല്ലാം കണ്ടതല്ലേ, ഓരോ ജുമാടെ മുമ്പിലും ജുമാ നടക്കുന്ന എല്ലാ പള്ളികളിലും, കേരളത്തിലുള്ള എല്ലാ മുസ്ലിം പള്ളികളിലും, കാസർഗോഡ് മുതൽ പാറശാല മുതൽ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം ദേവാലയങ്ങളുടെ മുമ്പിലും ബക്കറ്റുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ നിരന്നു നിന്നു. 10 മുതൽ 1000 വരെ 10,000 വരെ കാശുകളേക്കാണ് കാശികളാണ് ആ പെട്ടിയിലേക്ക് അവരുടെ ബക്കറ്റുകളിലേക്ക് വീണുകൊണ്ടിരുന്നത് നമ്മളെല്ലാം കണ്ടാണ്. നമ്മള് അന്നൊക്കെ നമ്മൾ റൂമിട്ട്, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഹൈന്ദവ മതത്തിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിലേക്കും പോയിട്ടുണ്ട്. പ്രേമം കല്യാണം നടക്കാറുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, ഇന്നലെ നടന്നു നാളെയും നടക്കും. അത് ആരൊക്കെ എതിർത്താലും നാളെയും നടക്കും കല്യാണങ്ങൾ, പിന്നെ പ്രേമ വിവാഹങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും. അത് മുസ്ലിമിന്റെ കൂടെയോ ക്രിസ്ത്യാനിയുടെ കൂടെയോ ഹിന്ദുവിന്റെ കൂടെയോ നിരീശ്വരവാദിയുടെ കൂടെ ജൂതന്റെ കൂടെ ഒക്കെ പോകും ആൾക്കാർ. അത് പെണ്ണുമാണും തമ്മിലുള്ള ഒരു സ്വർച്ചേർച്ചയാണ്, അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതാണ് പ്രണയത്തിന് അഗ്നിയേക്കാൾ ശക്തി ഉണ്ടെന്ന് മഹാകവി വാടിയത്, മനസ്സിലായത്. അപ്പൊ ഒരു എത്രയോ പെൺകുട്ടികൾ മുസ്ലിം മതത്തിൽ നിന്ന്, ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്കും ഹൈന്ദവ മതത്തിലേക്കും പോയിരിക്കുന്നു, നിരീശ്വരവാദികളുടെ കൂടെ പോയിരിക്കുന്നു. ഏതെങ്കിലും ഹിന്ദുക്കളുടെ ദേവാലയങ്ങളുടെ മുമ്പിലോ ക്രൈസ്തവ ദേവാലയങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും സംഘടനകൾ, ആർ എസ് എസ്കാരോ അല്ലെങ്കിൽ കാസ പോലുള്ള സംഘടനകളോ, ചെറുപുഷ്പ മിഷൻ ലീഗ് പോലുള്ളതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഒക്കെ ഇഷ്ടംപോലെ സംഘടനകളുണ്ടല്ലോ, മതസംഘടനകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പ്രവർത്തകൻ ഒരു ബക്കറ്റുമായിട്ട് ഇതാ ഈ പെണ്ണ് ഞങ്ങളുടെ മതത്തിലേക്ക് വന്നിരിക്കുന്നു, ഈ പെണ്ണിനെ ഈ മതത്തിൽ നിർത്തണം, ഈ മതത്തിൽ ഒരാളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിക്കണം, അതിന് ഞങ്ങൾക്ക് നിയമപരിരക്ഷ വേണം, നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട്, അതിന് കാശ് വേണമെന്നും പറഞ്ഞ് ബക്കറ്റുമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഹൈന്ദവ ദേവാലയത്തിന് മുമ്പിൽ, ക്രൈസ്തവ ദേവാലയത്തിന് മുമ്പിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ ഇഷ്ടംപോലെ, 100 കണക്കിന് 1000 കണക്കിന് ക്രൈസ്തവ ഹൈന്ദവ ദേവാലയങ്ങളുടെ മുസ്ലിം ദേവാലയങ്ങൾ പോലെ തന്നെ എവിടെയെങ്കിലും ഒരു ബക്കറ്റുമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ പെൺകുട്ടികൾ ഇസ്ലാം മതത്തിൽ നിന്ന് ക്രൈസ്തവരുടെ കൂടെ ഹൈന്ദവരുടെ കൂടെ പോയിരിക്കുന്നു, എന്തുമാത്രം വിവാഹങ്ങൾ നടന്നിരിക്കുന്നു, ഇഷ്ടംപോലെ നടന്നിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നടന്നതായിട്ട്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതസംഘടന, ക്രൈസ്തവ ഹൈന്ദവ മതസംഘടനകളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് നിന്ന് ഈ പണം പിരിക്കുന്നു? ഇല്ല. പക്ഷേ ഹാദിയയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടു ഇല്ലേ? ഓരോ മുക്കിലും മൂലയിലും പോക്കറ്റ് റോഡുകളിലെ പോലെ ചെറിയ ദേവാലയങ്ങൾ മുതൽ പളയം പള്ളിയിലെ വലിയ ദേവാലയങ്ങളിൽ വരെ ഇവർ ബക്കറ്റുമായിട്ട് നിന്നു ഹാദിയയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ. എന്തിനെ ഷഫീൻ ജഹാനെ കെട്ടിക്കാൻ? ഷഫീൻ ജഹാൻ എന്ന് പറഞ്ഞ തീവ്രവാദികൾക്ക് ജീവിതമുണ്ടാക്കി കൊടുക്കാൻ ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ട്? ഒടുവിൽ
വിഗ്രഹ കല്യാണം നടന്നു. നമ്മളെല്ലാം ഹാദിയയ്ക്ക് വേണ്ടി ഇവിടുത്തെ മതമൊലിയാക്കന്മാർ മുതൽ പിന്നെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ദുആ ചെയ്തു. ഹാദിയയ്ക്ക് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞു. അള്ളാഹ് അവളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി അവൾ ഹിദായത്തിലായി കഴിഞ്ഞു. ഷഫീൻ ജഹാൻ എന്ന് പറയുന്ന മതസ്നേഹി, അഞ്ചു നേരം നമസ്കാരമുള്ളവൻ, ഹജ്ജ് ചെയ്തവൻ, ഉംറ ചെയ്തവൻ, നെറ്റിയിൽ നിസ്കാര തണുപ്പുള്ളവൻ, സകാത്ത് കൊടുക്കുന്നവൻ, ഇസ്ലാമിന്റെ പോരാളി, ഇതാ അവനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി ജീവിതകാലം മുഴുവൻ അവന്റെ കരങ്ങളിൽ ഹാദിയ എന്ന് പറയുന്ന ആ ഹൈന്ദവ പെൺകുട്ടി, ആ മുസ്ലിമായി, അവൾക്ക് ഹിദായത്ത് കിട്ടി. ഇനി അവൾ സുരക്ഷിതയായിരിക്കും എന്നാണ് ഓരോ ദേവാലയങ്ങളുടെ ജുമാ കുത്തുബകളിൽ വരെ ഇതിലെ ഇമാമിയങ്ങൾ, കേരളത്തിലെ ഇമാമിയങ്ങൾ മുതൽ മദ്രസ കുട്ടികൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിലെന്തായി ആ പെൺകുട്ടിയെ അവൻ വിവാഹമോചനം ചെയ്തിട്ട് വർഷങ്ങളായി. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. 5 കൊല്ലം മുമ്പ് അവൻ തീർത്തു കഴിഞ്ഞു. 5 കൊല്ലം മുമ്പ് തന്നെ അവൻ വിവാഹമോചനം നടത്തി കഴിഞ്ഞായിരുന്നു. പക്ഷെ എപ്പോഴാണ്, 5 കൊല്ലത്തിന് ശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അത്ര വിദഗ്ധമാണ് ഇവരുടെ കരുനീക്കങ്ങൾ. മനസ്സിലായോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് അറിഞ്ഞതാ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് അറിയുവാൻ ഇപ്പോഴും അറിയില്ല എന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇന്നും ഈ ഹാദിയെ ഈ ഷഫീൻ ജഹാൻ പിന്നെ ഉപേക്ഷിച്ചത്, തലാഖ് മുത്തലാഖ് കൊടുത്ത് വലിച്ചെറിഞ്ഞത് നമ്മൾ അറിയില്ലായിരുന്നു സഹോദരങ്ങളെ. മനസ്സിലായോ? അതിന് നിങ്ങൾ നന്ദി പറയേണ്ടത്, ഈ സംഭവം പുറത്തറിഞ്ഞതിന് നന്ദി പറയേണ്ടത് അമിത്ഷായോടും നരേന്ദ്രമോദിയോടുമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടില്ലായിരുന്നു, ഇന്നും ഇത് അറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഓർത്തല്ലേ ഇത് പുറലോകത്തേക്ക് കൊണ്ടത് പോലെ മാധ്യമക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ പോലെ അല്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത് കൊണ്ട് മാത്രം പറഞ്ഞത് 5 വർഷം മുമ്പേ ഇത് കഴിഞ്ഞായിരുന്നു. 5 വർഷം മുമ്പേ ഇവൻ തലാഖ് കൊടുത്തായിരുന്നു ഈ പെണ്ണിനെ. നിങ്ങൾക്കറിയാമോ? അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവൻ ഉപേക്ഷിച്ചു. മനസ്സിലായി? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? തിരുവനന്തപുരംകാരനായ നേമത്തുള്ള ഒരു പഴയ സിമി പ്രവർത്തകന്റെ മകനാണ് കിട്ടിയിരിക്കുന്നത്. പേരുവരെ എനിക്കറിയാമെന്ന് ഞാൻ പറയുന്നില്ല. പഴയൊരു സിമി പ്രവർത്തകന്റെ മകനാണ് കിട്ടി. സിമിയുടെ നേതാവായിരുന്നു അവൻ. ആ നേതാവിന്റെ മകനാണ് ഇപ്പോൾ ഈ ഹാദിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ കല്യാണവും സുരക്ഷിതമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറ്റേത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയായിരുന്നു, ഇതിപ്പോ സിമി തീവ്രവാദി കിട്ടിയിരിക്കുന്നു. ഒരു തീവ്രവാദിയിൽ നിന്നും വേറൊരു തീവ്രവാദിയിലേക്ക് കൊടുത്താൽ, സിംഹത്തിന്റെ വായിൽ നിന്നും കടുവയുടെ വായിലേക്ക് ഒരു മാനിനെ ഇട്ടു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതാണ് ഇപ്പോൾ ഈ പെണ്ണിന് വന്നിരിക്കുന്നത്. ഈ പെണ്ണിന് ഇപ്പോഴും രക്ഷപ്പെടാൻ വഴിയുണ്ട്. അശോകൻ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ പിതാവ് ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ തീരുമാനമൊക്കെ അവളുടെ ഇഷ്ടപ്രകാരം വരുവുള്ളൂ. അത് 90% അങ്ങനെ തന്നെ വരും. കാരണം അവൾ പ്രായപൂർത്തിയായ അവൾ പറയുകയാണ് എനിക്ക് എന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും മതി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ വിടും. അത് കോടതിയുടെ തീരുമാനമാണ്, അതിലപ്പുറമൊന്നുമില്ല. പക്ഷേ ഇതിലൊരു ധാർമ്മികത നിലനിൽക്കുന്നുണ്ട്. അത് ലീഗാലിറ്റിയാണ്, മൊറാലിറ്റിക്ക് അവിടെ സ്ഥാനമില്ല. കോടതിയുടെ മുമ്പിൽ മൊറാലിറ്റിക്ക് സ്ഥാനമില്ല, ലീഗാലിറ്റി മാത്രമേ കോടതി നോക്കൂ. മൊറാലിറ്റി അവിടെ വരുന്നില്ല, അവിടെ ധാർമ്മികതയുണ്ട്. പക്ഷെ സമൂഹം എടുക്കേണ്ടത് ധാർമ്മികതയാണ്. ഈ ധാർമ്മികതയുടെ മുമ്പിൽ, ധാർമ്മികതയ്ക്ക് മുമ്പിൽ ഈ പെണ്ണിനോട് ചെയ്തത് നീതിയാണോ? ഈ പെണ്ണ് ഇവിടെ ഈ മാതാപിതാക്കളോട് ചെയ്തത് നീതിയാണോ? ഒരൊറ്റ ഒരു പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു. ആ പെണ്ണ് പഠിച്ച് മാർക്ക് നേടി ഡോക്ടറായി ഞങ്ങളെ സേവിക്കുമെന്നോർത്ത മാതാപിതാക്കൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നപ്പോൾ, ഇന്നലെ കണ്ട ഒരു വർഗീയവാദിയോടൊപ്പം, ചെറുപ്പം മുതൽ തലോലിച്ച് വളർത്ത മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ കണ്ട ഒരു വർഗീയവാദിയോടൊപ്പം ഒരു ഗോത്രമതത്തിന്റെ പുറകെ, ഒരു ഗോത്രമതത്തിൽ ചേരുവാനായിട്ട് കള്ളക്കഥകൾ, ആ പെണ്ണിനറിയാൻ മേലാത്ത കഥകൾ പറഞ്ഞുകൊടുത്ത കുറച്ചു പെൺകുട്ടികളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എവിടെയോ ഇരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി ആ പെണ്ണ് ആ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ കണ്ട ഒരു തീവ്രവാദിയെ ഇന്നലെയും കണ്ടിട്ടില്ല, പോപ്പുലർ ഫ്രണ്ടുകാർ കൊണ്ട് മുമ്പിൽ നിർത്തിയപ്പോൾ, പിന്നെ നിക്കാഹിന് കൊണ്ട് മുമ്പിൽ നിർത്തിയപ്പോൾ കണ്ട ഒരു തീവ്രവാദിയുടെ കൂടെ പോയി ജീവിതം ബലി കൊടുത്തു. ഇപ്പോൾ ഇത് അവൻ വലിച്ചേർന്നപ്പോൾ മറ്റൊരു തീവ്രവാദിയുടെ കൂടെ പോകുന്നു. എന്തൊരു അവസ്ഥയാണ്! ഞാൻ 100% പറയുന്നു, ആ പെണ്ണിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണിന് ഇനിയും ഇപ്പൊ ഇവൻ ഉപേക്ഷിച്ചാലും ആ പെണ്ണ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മുഹമ്മദിന്റെ മാതൃക അനുസരിച്ചാണെങ്കിൽ ആ പെണ്ണിന് ഇനിയും 11 വിവാഹം ബാക്കി നിൽക്കുകയാണ്. കാരണം 13 കല്യാണം കഴിച്ച ആളാണ് നമ്മുടെ മുഹമ്മദ്. പക്ഷെ മുഹമ്മദിന് ഭാര്യമാരെ കൊണ്ട്, മുഹമ്മദിന്റെ വിധവകളായ ഭാര്യമാരെ മറ്റാരും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. കാരണം അള്ളാഹ് ആയത്ത് ഇറക്കി കൊടുത്തു, മുഹമ്മദിന്റെ മരണശേഷം, അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ ആരും വിവാഹം ചെയ്യരുത്, അള്ളാഹുങ്കിൽ പെരുത്ത് ഗൗരവമുള്ള കുറ്റമാവുന്നു പറഞ്ഞുകൊടുത്തു. അതുകൊണ്ടാണ് 18-ാമത്തെ വയസ്സിൽ 53 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് 5 വയസ്സുകാരി ആയിഷയെ കല്യാണം കഴിച്ചു. മുഹമ്മദ് മരിക്കുമ്പോൾ ആയിഷയുടെ പ്രായം വെറും 18 വയസ്സായിരുന്നു. അതായത് കല്യാണ പ്രായം എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടി 62 വയസ്സ് വരെ വിധവയായിട്ട് ജീവിക്കേണ്ടി വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റയായത്തായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി കോടികളാണ് ഈ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പിരിച്ചെടുത്തുകൊണ്ടുപോയത്. അതിന് ഒത്താശ പാടിയത് ഇവിടുത്തെ ഒരു ഇസ്ലാമിക മൗലവിമാരാണ്. എം അക്ബർ ഉണ്ട്, അലിയാർ കാസിമി ഉണ്ട്, ജാഹിദ് ബാലിശ്ശേരി ഉണ്ട്, ഹരിസ് മദനി ഉണ്ട്. അതുപോലെ ഇന്ന് ഇവിടെ ഇപ്പൊ നേരത്തെ ഇവിടെ വന്ന് കുറച്ച തലോടിയെ പോലുള്ള ക്ലബ് ഹൗസ് പോരാളികളുമുണ്ട്. അവരൊക്കെ ആ പെണ്ണിന്റെ നിയമപരിരക്ഷയ്ക്ക് വേണ്ടി കാശ് കൊടുത്തവരാണ്, കാശ് പിരിച്ചവരാണ്. ഈ കാശ് ഈ പാവങ്ങളോട് മേടിച്ച് ഷഫീൻ ജഹാൻ എന്ന് പറയുന്ന
പ്രവാദിയെ കല്യാണം കഴിച്ച് ഈ കല്യാണം ഈ പെരുവഴിയിലാക്കി ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞതിന് ഈ തലോടി മുതൽ MM അക്ബർ വരെയുള്ള ഇസ്ലാമിക പ്രഭാഷകർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ പിന്മാറാൻ പാടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ പെൺകുട്ടിയെ എന്തിനാണ് ഇവിടെ കടന്ന് ഈ കോലാഹലങ്ങളൊക്കെ ഒപ്പിച്ചത്? ഇവര് ഈ ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെ ഒരു സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ലേ ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇവിടെ കടന്ന് ബഹളം വെച്ചത്? എന്നിട്ട് ആ പെണ്ണിന്റെ അവസ്ഥ എന്തായി മാറിയെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. ആ പെണ്ണിന് ആ പെണ്ണിന്റെ പിതാവിനെയോ മാതാവിനെയോ കാണാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ മീഡിയാവൺ ചാനലിനെ കാണാം, മീഡിയാവൺ ചാനലിന്റെ ലേഖകന്മാർക്ക് പോയി ആ പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്യാം. പക്ഷേ സ്വന്തം പിതാവായ അശോകം വന്നാൽ സമ്മതിക്കുന്നില്ല, സ്വന്തം മാതാവായ പൊന്നമ്മ വന്നാൽ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? ഖുർആൻ പറയുന്നു 4:144, അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ അമുസ്ലിമീങ്ങളെ മിത്രങ്ങളാക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ ആ പെണ്ണിന് ആ പെണ്ണിന്റെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണ്, കാഫിറുകളാണ്, മിത്രങ്ങളാക്കാൻ പാടില്ലാത്തവരാണ്. അതുകൊണ്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്ന സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ അധ്യാപനമാണത്, ഖുർആന്റെ അധ്യാപനമാണത്, അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ അധ്യാപനമാണത്. അതാണ് മുസ്ലിമീങ്ങൾ പ്രാവർത്തിയമാക്കുന്നത്. അതുകൊണ്ടാണ് ആ പെണ്ണ് തന്റെ മാതാപിതാക്കളെ പടിപ്പുറക്കി പുറത്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷേ മീഡിയാവൺ ചാനലുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, സുഡാപ്പി ചാനലുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, സുഡാപ്പി ഓൺലൈൻ ചാനലുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ല ആ പെണ്ണിന്. പക്ഷേ മാതാപിതാക്കൾ വന്ന് കാണാൻ പാടില്ല. മാതാപിതാക്കൾ കേസിന് പോയാൽ ഉടനെ അവരുടെ പുറകെ പോകാൻ തുടങ്ങി. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, താങ്ക് യു, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിർത്തി. നാസർഭായ്, ഇതേ നാസർഭായ് പറഞ്ഞതിൽ എനിക്ക് തോന്നി, ഇത് ഒന്ന് അവര് ഒരുപക്ഷെ ഈ ഹാദിയനെ മാതാപിതാക്കൾ കാണാൻ വിടാത്തതായിരിക്കും. കാരണം ഇവർക്ക് പേടിയുണ്ടാവും ഇനി പോയാലോ, അവരൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ പോലെ എടുത്തേക്കുന്നത്. ഒന്ന്, രണ്ട്, ഹാദിയെ സംബന്ധിച്ചോളം എനിക്ക് അധികം അനുകമ്പ തോന്നില്ല. കാരണം ഒന്നില്ലെങ്കിലും ഒരു ജാതിപത്യ രാജ്യത്ത് അവർ താമസിക്കുന്നത്, അവർ വേറെ ഈ സിറിയയിലേക്കോ പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്കോ ജിഹാദ് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങോട്ട് പോയ ടീമുകളുണ്ട്, അവരുടെ കാര്യം എടുത്താണ് എനിക്ക് ഇതിലെ സങ്കടം. കാരണം ഹാദിക്ക് ഒരു ചോയ്സ് ഉണ്ടെന്നില്ല, നമുക്ക് കോടതിയുണ്ട്, പോയി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ അവരെ പോകാതെ വളഞ്ഞു വെച്ചേക്കാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഈ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, ഈ എങ്ങാനും ചാടിപ്പോയി ഇവർക്ക് നാണക്കേടാവുമെന്ന് ഇവർക്കൊരു പേടിയുണ്ട്. അതുപോലെ തന്നെ പോയി സോണിയ സെബാസ്റ്റ്യൻ എന്നൊരു ടീമുണ്ടല്ലോ, അവ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഒരു ജിഹാദി ആഹ്വാനം ചെയ്ത് തുറക്കുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നിട്ട്. അവിടെയുള്ള കാഫറുകളാണ് അവരെ വണ്ടി കയറ്റിക്കൊല്ല്, അവരുടെ പൂരത്തിൽ പോയി ബോംബ് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് സോണിയ സെബാസ്റ്റ്യന്റെ ഭർത്താവ് അമഹൂരിയുടെ അടുത്തേക്ക് പോയി. ഇപ്പൊ സോണിയ സെബാസ്റ്റ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ജിഹാദിയെ നാളെ വരുന്നെന്ന് അറിയത്തില്ല. ഏത് ജിഹാദിയെ വന്നിട്ട് 3 പ്രാവശ്യം എന്താ പറയാ തലാഖ് ചൊല്ലിട്ട് നാളെ മറ്റന്നാൾ വേറെ ഏത് ജിഹാദിയെ വരുന്നെന്ന് അറിയത്തില്ല. അവർക്കിപ്പം